ഞാനൊരു മുട്ടായ ഈ ലോകത്ത് എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യം ഉണ്ടോ? ഈ ലോകത്ത് എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യം, നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. പെട്ടെന്ന് കിട്ടി. ഇതോ ഈ മിസ് അയച്ചാ. ഏത് മിസ്? ഒരു എക്സസിന്റെ മിസ്. എന്തിന്? ഈ സ്കൂൾ തുറന്നിട്ട് മുട്ടായാലാണ് രാജ്യം. ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഫോണിൽ കളിക്കല്ലോ ചേച്ചി. കാണാക്കും ഈ പോട പേട്ട. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. തന്നാ പകുതി തരും മുട്ടായി. ഓഫ് കോഴ്സ് അന്ന് ഞാൻ പറഞ്ഞു. എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ എടാ മച്ചേ, നമ്മുടെ ഒരു യൂട്യൂബർ ഇല്ലേ, എന്താ അതിന്റെ പേര്? അഭിസ് ഫ്ലോഗ്സ് ഇല്ലേ? ആ ഇവനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ മച്ചേ, എനർജി ഉള്ള ചേട്ടൻ. ആ എന്തൊരു ഫാൻസ് അല്ലേ ചേട്ടന്. കേൾക്കുന്നുണ്ട്. ആ ഐ തിങ്ക് ആ ചേട്ടന്റെ ഏതോ ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് ആ വീഡിയോ കാണാം. നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ചാനൽ ഞാൻ പരിചയപ്പെടുത്താം. ആ ചാനലിൻ്റെ പേര് കുട്ടി ഷെഫ് എന്നാണ്. അപ്പോൾ ആ ചാനൽ ഒരു ചെറിയ കുട്ടിയാണ് ഗൈസ് നടത്തുന്നത്. അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസ് ആട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവൻ്റെ ചാനലിൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അവൻ്റെ ചാനലിലെ ലിങ്കും മറ്റുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അവൻ്റെ ചാനലിൽ പോയി കാണണം. അതുപോലെ തന്നെ അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം ഒന്നും കാത്തിരിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ. എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളോ, ഈ ലോകമൊക്കെ ഇത്രയൊക്കെ വികസിച്ചിട്ട് എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളോ. പക്ഷേ ഗായ്സ്, എന്നെ വിശ്വസിക്കണം, എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ കുറേയേറെ രാജ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കേട്ടാൽ തന്നെ ഞെട്ടൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ 5 രാജ്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 5 രാജ്യങ്ങളുടെ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 5 രാജ്യങ്ങളും ഈ ലോകത്തിൽ തന്നെ എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളാണ്. ഈ രാജ്യത്തേക്ക് പോകണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് വേണം ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേണം ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ. ഈ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് എയർപോർട്ടുകൾ ഇല്ല എന്ന് നിങ്ങൾക്ക് ചോദ്യം കാണാം. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ളൊരു സ്പേസ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ വളരെ വലിയ ലാഭമൊന്നും വലിയ വലിയ കമ്പനീസിനും ഉണ്ടാവത്തില്ല. അതാണ് മെയിൻ ആയിട്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് കുറയാനുള്ള കാരണം. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്പേസ് അല്ലെങ്കിൽ ഏരിയ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലൊന്നും എയർപോർട്ടുകൾ വരാൻ ചാൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊന്നും ഒരു എയർപോർട്ടും ഇല്ല, മറിച്ച് കുറച്ച് ഹെലികോപ്റ്റർ പാഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ രാജ്യം ഏതാന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ രാജ്യം ഏതാന്ന് വെച്ചാൽ അൻഡോറ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ അൻഡോറ എന്ന രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ തന്നെ 16-ാമത്തെ ചെറിയ രാജ്യമാണ് ഈ അൻഡോറ. അൻഡോറയ്ക്ക് ഏകദേശം 468 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഏരിയ ഉള്ളത്. നമ്മുടെ ഈ സ്പെയിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലാണ് ഈ അൻഡോറ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്തിട്ടുള്ളത്. ഈ അൻഡോറയിൽ ഏകദേശം 85,000 ആൾക്കാരാണ് താമസിക്കുന്നുള്ളത്. അൻഡോറ എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം 3 ഹെലികോപ്റ്റർ പാഡ്സ് മാത്രമാണ് ഉള്ളത്. ലമാസാന, അരിൻസാൽ, എസ്കാഡസ് എന്നീ പറയുന്ന ഹെലികോപ്റ്റർ പാഡ്സ് അല്ലെങ്കിൽ ഹെലിപോർട്സ് മാത്രമേ ഈ അൻഡോറ എന്ന് പറയുന്ന രാജ്യത്തുള്ളൂ.
അവിടെ സംസാരിക്കുന്ന ഭാഷ ഏതാന്ന് വെച്ചാൽ കാറ്റലിൻ എന്ന് പറയുന്ന ഭാഷയാണ്. ഈ അൻഡോറയെ കുറിച്ച് ഇനിയും പറയുകയാണെങ്കിൽ ഈ അൻഡോറയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ബാർസലോണയിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഈ ബാർസലോണ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സ്പെയിനിലാണ് ബാർസലോണ ഉള്ളത്. സ്പെയിനിലെ തന്നെ ഏറ്റവും നല്ല എയർപോർട്ടാണ് നമ്മുടെ ബാർസലോണയിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൻഡോറയെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ രാജ്യം ഏതാന്ന് വെച്ചാൽ ലെച്ചിൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ ലെച്ചിൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ആറാമത്തെ ചെറിയ രാജ്യമാണ് ലെച്ചിൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യം. ഈ ലെച്ചിൻസ്റ്റൈൻ നമ്മുടെ സ്വിറ്റ്സർലൻഡിലെയും ഓസ്ട്രിയയുടെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലെച്ചിൻസ്റ്റൈനിൽ ഏകദേശം 34,000 കൂടുതൽ ആൾക്കാരാണ് താമസിക്കുന്നുള്ളത്. ഈ ലെച്ചിൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിസ്തീർണം എത്രയാന്ന് വെച്ചാൽ 168 square kilometers ആണ്. ലെച്ചിൻസ്റ്റൈനിൽ സംസാരിക്കുന്ന ഭാഷ ഏതാന്ന് വെച്ചാൽ ജർമ്മൻ ആണ്. ലെച്ചിൻസ്റ്റൈനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിലെ സറിച്ച് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. ലെച്ചിൻസ്റ്റൈനിൽ ആണെങ്കിൽ ആകെപ്പാടെ ഒരു ഹെലികോപ്റ്റർ പാഡ് മാത്രമേ ഉള്ളൂ. ആ ഹെലികോപ്റ്റർ പാഡ് അഥവാ ഹെലിപോർട്ടിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ബൾസേഴ്സ് എന്നാണ്. പിന്നീടൊരു കാര്യം ഈ ലെച്ചിൻസ്റ്റൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റോം സാമ്രാജ്യത്തിന്റെ അവസാന ഭാഗമാണ് ഈ ലെച്ചിൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യം. നിങ്ങൾക്ക് എന്തായാലും ലെച്ചിൻസ്റ്റൈനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മുടെ അടുത്ത രാജ്യത്തിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ രാജ്യത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഈ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്നും ഞെട്ടാം. കാരണം ഈ രാജ്യം ഒരു രാജ്യത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കൺട്രി ഏതാണെന്ന് നോക്കാം. ആ കൺട്രിയുടെ പേര് വത്തിക്കാൻ സിറ്റി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇത് റോമിന്റെ ഒരു ഭാഗമല്ലേ? ശരിയാണ്, ഇത് റോമിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. ഈ കൺട്രിയിലാണ് നമ്മുടെ പോപ്പ് മാർപ്പാപ്പയും മറ്റും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ്. ഈ കൺട്രിയിൽ ഏകദേശം 600 ആൾക്കാരാണ് താമസിക്കുന്നുള്ളത്. ഈ കൺട്രിയുടെ വിസ്തീർണം എത്രയാന്ന് വെച്ചാൽ 0.44 square kilometers ആണ്. ഈ കൺട്രിയിൽ സംസാരിക്കുന്ന ഭാഷ ഏതാന്ന് വെച്ചാൽ ഇറ്റാലിയൻ ആണ്. ഈ കൺട്രി നമ്മുടെ റോം സാമ്രാജ്യത്തിന്റെ ഹാർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനർത്ഥം നമ്മുടെ റോം സാമ്രാജ്യം അല്ലെങ്കിൽ റോമിന്റെ ഏറ്റവും നടുവിലാണ് ഈ കൺട്രി സ്ഥിതി ചെയ്യുന്നത്. ഈ കൺട്രിയെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ കൺട്രിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് റോം എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രിയിൽ ആകെപ്പാടെ ഒരു ഹെലിപോർട്ട് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ നമ്മുടെ പോപ്പിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആർക്കും ഈ ഹെലിപോർട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്കെന്തായാലും വത്തിക്കാൻ സിറ്റിയെക്കുറിച്ച് പുതിയ അറിവാണ് കിട്ടിയതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ രാജ്യത്തിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ രാജ്യം ഏതാന്ന് വെച്ചാൽ സാൻ മെറീനോ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ സാൻ മെറീനോ നമ്മുടെ ഇറ്റലിയുടെ ഒരു ഭാഗമാണ്. ഈ രാജ്യം അപ്പിനൈൻ മൗണ്ടെയിൻ റേഞ്ചസിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീടൊരു കാര്യം ഈ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന് ചുറ്റും പല രാജ്യങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം വേറെ രാജ്യങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ രാജ്യം നമ്മുടെ ഇറ്റലിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് സംസാരിക്കുന്ന ഭാഷ ഏതാന്ന് വെച്ചാൽ ഇറ്റാലിയൻ ആണ്. ഈ രാജ്യത്ത് ഏകദേശം 38,000 കൂടുതൽ ആൾക്കാരാണ് താമസിക്കുന്നുള്ളത്. ഈ രാജ്യത്തിന്റെ വിസ്തീർണം എത്രയാന്ന് വെച്ചാൽ 61 square kilometers ആണ്. ഈ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായ ഫെഡറിക്കോ ഫെലിനി എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. ഈ രാജ്യത്താണെങ്കിൽ ആകെപ്പാടെ ഒരു ഹെലിപോർട്ട് മാത്രമേ ഉള്ളൂ. ആ ഹെലിപോർട്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ ബോർഗോ മഗിയോറെ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സാൻ മെറീനോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രാജ്യം ഏതാന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ രാജ്യം ഏതാന്ന് വെച്ചാൽ മൊണാക്കോ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ മൊണാക്കോ നമ്മുടെ മെഡിറ്ററേനിയൻ സീന്റെയും ഫ്രാൻസിന്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അവിടെ ഏകദേശം 38,000-ൽ കൂടുതൽ ആൾക്കാരാണ് താമസിക്കുന്നുള്ളത്. ഈ മൊണാക്കോന്റെ വിസ്തീർണം എത്രയാണെന്ന് വെച്ചാൽ 2.2 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഈ മൊണാക്കോയിലെ ദേശീയ ഭാഷ ഏതാണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ആണ്. അപ്പോൾ ഈ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫ്രാൻസിലെ തന്നെ എയർപോർട്ടായ കോട്ട് ഡാസൂർ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ രാജ്യത്ത് ആകപ്പാടെ ഒരു ഹെലിപോർട്ട് മാത്രമേ ഉള്ളൂ. ആ ഹെലിപോർട്ടിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഫോൺവേലെ എന്നാണ്. അവിടെയാണെങ്കിൽ ഈ രാജ്യത്തിലോട്ട് വരുന്ന എല്ലാ വിദേശികൾക്കും അവിടെ വേണ്ട സൗകര്യങ്ങളും മറ്റുമെല്ലാം അവിടുത്തെ ഗവൺമെന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ലിസ്റ്റിലെ എയർപോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ.